നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിന്റെ അഭിമാനമായ ശക്തൻ മാർക്കറ്റ്. ശക്തൻ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശക്തൻ മാർക്കറ്റിലത്തെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചു തരാനും ആയിട്ടാണ് ഇന്ന് ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ശക്തനിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അതോടൊപ്പം ഇവിടെ വർഷങ്ങളോളം, അതായത് വർഷങ്ങൾ വെച്ചാൽ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളുകളോടുള്ള നമുക്ക് ചോദിച്ച് അറിയാം. ഇവിടുത്തെ വ്യാപാരികള്, തൊഴിലാളികള്, അങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് ഈ ശക്തനെ കുറിച്ചും ശക്തൻ മാർക്കറ്റിനെ കുറിച്ചും, ശക്തൻ വെച്ചാൽ ശക്തൻ മാർക്കറ്റിനെ കുറിച്ച് അവർക്കറിയാവുന്നത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അത് നമുക്ക് ചോദിക്കാം. നമ്മള് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മള് ഉങ്ങൻ വെജിറ്റബിൾ തരിക എന്ന് പറഞ്ഞ ആ ഒരു തരികിലേക്ക് വന്നേക്കണ ഹോൾസെയിൽ റീറ്റെയിൽ ഉള്ള ഒരു ഷോപ്പ്. ആ ഷോപ്പിന്റെ ഓണറായ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോ നമ്മള് ഞങ്ങളൊക്കെ സനോബി എന്നാണ് വിളിക്കുക. ശരിക്ക് പുള്ളി ജോസഫ് ആന്റണി എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോ സനോബി അതിന്റെ ഫുൾ ഡീറ്റെയില്, ശക്തൻ മാർക്കറ്റിന്റെ എന്തൊട്ട തുടങ്ങിയ എന്നൊക്കെയുള്ളതിന്റെ കാര്യങ്ങള് ഞാന് സനോബി പറയും. ഇനി ഞാൻ പറഞ്ഞ അവിടെ നിങ്ങൾ പറയുന്നേക്കാൾ നല്ലത് ആള് സ്വയം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പൊ ശരിയല്ലേ പറഞ്ഞോടക്കാം. ഞാൻ സനോബിയാണ്, ഉങ്ങൻ തരകിന്റെ ഒരു ഓണറാണ്, പ്രൊപ്പറേറ്ററാണ്. ശക്തൻ തമ്പുര മാർക്കറ്റ്, പച്ചക്കറി വെജിറ്റബിൾ മാർക്കറ്റ് ആദ്യം എൻ്റെ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അപ്പനായിട്ടുള്ള കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഉങ്ങൻ തരക്ക് തുടങ്ങിയിട്ടുള്ളത് അന്ന് ഞങ്ങൾക്ക് വെറ്റിലയുടെ ബിസിനസ്സാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. പച്ചക്കറി ഉണ്ടായിരുന്നു, വെറ്റിലുണ്ടായിരുന്നു. അന്നൊക്കെ തൂക്കല്ല, ലേലം വിളിച്ചിട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് തൃശ്ശൂർ കുത്തമ്പള്ളിക്ക് മുമ്പിലെ ഹൈ റോഡിലായിരുന്നു ഞങ്ങളുടെ കട. അത് തൃശ്ശൂരിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് 1977 തേറാട്ട് മുനിസിപ്പൽ ചെയർമാൻ തേറാട്ട് ജാനിയുടെ കാലഘട്ടത്തിലാണ് ഇവിടെ ഇത് ഇരട്ടച്ചിറ കുളമായിരുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ ഇരുന്നൊരു കുളമായിരുന്നു പഴയകാലത്ത്, ഇരട്ടച്ചിറ കുളമാണ്. അതായത് തൃശ്ശൂരിന്റെ 4 ഭാഗത്തും കുളങ്ങളുണ്ട്. ആ കുളം, ആ കുളം മണ്ണിട്ട് മൂടിയിട്ടാണ് ഇന്ന് ശക്തൻതമ്പുരം പച്ചക്കറി മാർക്കറ്റ് അന്ന് പണിതത്. പിന്നീട് ഈ മേഖല കമ്പ്ലീറ്റ് 1986 ജോൺ പോൾ മാർപ്പാപ്പ വന്നപ്പോ, ഇത് മൊത്തം 86 വന്നപ്പോ ഇത് മൊത്തം നികത്തി ഈ പ്രദേശം മുഴുക്കലും കണ്ണംകുളങ്ങര വരക്കുള്ള ഭാഗങ്ങളൊക്കെ നികത്തിയിട്ട് മണ്ണിട്ട് നികത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ശക്തൻ തമ്പുര മേഖല ആയി മാറിയത്. മാർക്കറ്റും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡും കമ്പ്ലീറ്റ് വന്നത് അങ്ങനെയാണ്. അതാണ് ശക്തൻ തമ്പുര മേഖലയെ കുറിച്ചുള്ളത് എന്റെ അറിവ്. ഞാനിവിടെ വരുമ്പോൾ ഞാനിപ്പോ ഇവിടെ വന്നിരുന്ന 1980 ഈ മാർക്കറ്റിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അതായത് അപ്പന്റെ ഇത് കൂടെ സഹായിക്കാനായിട്ട് വന്നതാ. ഇപ്പോ ഒരു 42 വർഷത്തോളം ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. ഉണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ ഇപ്പൊ പിരിഞ്ഞു പോയി, നമ്മുടെ സഹപ്രവർത്തകർ കുറെ മരിച്ചു പോയിട്ടുണ്ട്. 42 വർഷത്തോളം ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. കൊറോണ വന്നതിന് ശേഷമാണ് ഈ മാർക്കറ്റ് പതുക്കൊന്ന് ശോഷിച്ചത്. കൊറോണയുടെ കാലഘട്ടത്തില് ഇടയ്ക്കിടയ്ക്ക് ലോക്ക്ഡൌണുകളായ സമയത്ത് മാർക്കറ്റ് കൂട്ടിയിട്ടതിന്റെ വെളിച്ചത്തില് ബിസിനസ്സുകളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയി പാളിപ്പോയി. അതായത് തൃശ്ശൂര് മാർക്കറ്റ് അടച്ചിടുമ്പോ മറ്റുള്ള മേഖലയിലേക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. അപ്പൊ അങ്ങോട്ടൊക്കെ ബിസിനസ് വന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മാർക്കറ്റ് വന്ന എല്ലാ സാധനങ്ങളും ലഭ്യമാക്കും. അതാണ് മാർക്കറ്റ് എല്ലാ സാധനങ്ങളും കിട്ടി. അതെ, ഇവിടെ എല്ലാ പച്ചക്കറികളും ഇവിടെ ലഭ്യമാകും. അതാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 5 മണിക്ക് കട ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ പിന്നത്തെ ആഴ്ച ഒരു 6-7 ദിവസം ശനിയാഴ്ച ആണ് ഈ മാർക്കറ്റ് അടയ്ക്കുക.
അങ്ങനെ 24 മണിക്കൂർ മാത്രമാണ് ഈ കഥ അടച്ചിട്ടുള്ളത്. ബാക്കി കമ്പ്യൂട്ടർ റണ്ണിംഗ് റണ്ണിംഗ് ആണ്, ഒരു വീക്ക് മുഴുവൻ വർക്കിംഗ് ആണ്. അതെ അതെ അതെ, അങ്ങനെ റണ്ണിംഗ് ആണ്. ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. തൃശ്ശൂരിലാണ് കേരളത്തിലെ കൂർക്കയുടെ വിപണി. കൂർക്ക തൃശ്ശൂരിൽ നിന്നാണ് പല ജില്ലകളിലേക്ക് പോകുന്നത്. അത് ഓണം കഴിഞ്ഞാൽ ഓണത്തോട് കൂടിയിട്ട് സ്റ്റാർട്ടാവും. ഓണത്തോടുകൂടി സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞാൽ ഒരു നവംബർ ഡിസംബർ വരയ്ക്കും ഇവിടുത്തെ നാടൻ കൂർക്ക വരും. അത് കഴിഞ്ഞാൽ പിന്നെ തിരുനെൽവേലി കൂർക്ക സ്റ്റാർട്ട് ചെയ്യും. അത് തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക ഒരു വിഭവമാണ്. തൃശ്ശൂരിൽ നിന്നാണ് മറ്റുള്ള ജില്ലകളിലേക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നത്. കൂർക്ക സ്പെഷ്യലായിട്ട് അപ്പൊ തന്നെ നമ്മുടെ ഇവിടേക്ക് വരുന്ന നാടൻ വെജിറ്റബിളും കുളുത്തിനും വരുന്നത് കൈപ്പക്കായ, കോവയ്ക്ക, പടവലിക്കൊക്കെ വരുന്നത് കൂടുതലായിട്ട് വരുന്നത് നെന്മാറയ്ക്കടുത്ത്, പാലക്കാട് ജില്ലയിൽ നെന്മാറയ്ക്കടുത്ത് വിത്തനശ്ശേരി എലവഞ്ചേരി പഞ്ചായത്ത്, അവിടെ നിന്നാണ് കൂടുതൽ നമുക്ക് ഇവിടേക്ക് വരുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും പച്ചക്കറി പോകുന്നത് അവിടേക്കാണ്. പ്രത്യേകിച്ച് വെള്ളമുളകുണ്ട്, വെളുത്ത മുളക്, അത് അതിനൊക്കെ ഏറ്റവും വലിയ കലവറ അവിടെ തന്നെയാണ്. അവിടെ നെന്മാറ, അവിടെ നിന്നാണ് ഇതൊക്കെ മുഴുക്കിന് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നേന്ത്രക്കായുണ്ട്. അതായത് നമ്മളുടെ മുപ്പിളിയം, കോടാലി, അതുപോലെ തന്നെ കൊടകര സൈഡുകളിൽ നിന്നും, അതുപോലെ തന്നെ അവിടെ നിന്നാണ് കൂടുതലൊക്കെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുന്നത്. നേന്ത്രക്കായ, നേന്ത്രക്കായൊക്കെ ഇഷ്ടംപോലെയുള്ള തൃശ്ശൂരൊക്കെ വലിയൊരു കാർഷിക ഒരു മേഖല തന്നെയാണ് പച്ചക്കറിയുടെ. വലിയൊരു അതുപോലെ തന്നെ പീച്ചി ഭാഗത്ത്, അങ്ങനെയൊക്കെ കണ്ടമാനം ഏരിയകളിൽ കൃഷിയുള്ള ഒരു മേഖലയാണ്. അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ നമ്മള് മാർക്കറ്റിലേക്ക് വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്റെ കേസ്. പിന്നെ ഇവിടെ നിങ്ങള് വ്യാപാരികൾക്ക് ഒരു അസോസിയേഷനൊക്കെ? ആ, ഞങ്ങളുടെ വ്യാപാരി തൃശ്ശൂർ ജില്ലാ മർച്ചന്റ് അസോസിയേഷനിലെ 18 കൊല്ലം സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഇവിടെ നല്ലൊരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. തൊഴിലാളികളും വ്യാപാരികളായിട്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ ഞങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഞങ്ങൾ ഇതുവരേക്ക് പോയിരുന്നു. വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ തൊഴിലാളികൾക്ക് സംഘടനയുണ്ട്. ബി എം എസ്, സി എച്ച്, അതുപോലെ തന്നെ ഐ ടി സി സംഘടനകളൊക്കെ ഉണ്ട്, ഐ ടി സി സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വലിയ പ്രയാസം തല്ല് മടക്കുന്നില്ല. വളരെ വലിയ സഹോദരന്മാരെ പോകുന്ന ഒരു മാർക്കറ്റാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. മാർക്കറ്റിന്റെ ഒരു കൺസെപ്റ്റ് മാറ്റിമറിച്ചത് വ്യാപാരികൾ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദ അന്തരീക്ഷം ആയതുകൊണ്ടാണ് അതൊക്കെ വരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓണത്തിന് എപ്പോഴും വില കൂടുതൽ, വില കൂടുതലും പല ചാനലുകളിലും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിന് ഓണത്തിന് വില കൂടുന്നത് എന്ന് വെച്ചിട്ടില്, നമ്മുടെ നാട്ടിൽ പച്ചക്കറി ഉത്പാദനം വളരെ കുറവാണ്. നമ്മള് ഓണത്തിന്ന് പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും, അതായത് അവിടെ ഹൈന്ദവെന്ന് മാത്രമല്ല, മുസ്ലിംസും ക്രൈസ്തവരും ഹൈന്ദവരും എല്ലാ ജാതി ആഘോഷിക്കുന്ന ഓണം, അതെ, ദേശീയോത്സവമാണ്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ വീടുകളിലേക്കും ഈ സാധനങ്ങൾ, പച്ചക്കറികൾ വേണം. അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഇവിടുത്തെ പച്ചക്കറി ഉത്പാദനം നമുക്ക് വേണ്ടത്ര നമ്മുടെ നാട്ടില് ഉത്പാദനമില്ല. തകഴി കൂടും, എറണാകുളത്ത് വരെ കൂടും, കാലിക്കറ്റ്, കോഴിക്കോട് വരെ കൂടും, എല്ലാവർക്കും നഷ്ടപ്പെട്ട് പതുക്കെ പതുക്കെ വിലക്കുന്നു. അത് അതിന് സ്വാഭാവികമായിട്ടുള്ളത്. അല്ലാണ്ട് പച്ചക്കറി ഒരിക്കലും പൂഴ്ത്തി വെച്ചിട്ട് കരിഞ്ചന്തിന് വെക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല. ആ, അത് ഇന്ന് വരുന്നതാണ്, ഇന്ന് തന്നെ വെക്കണം. പാവയ്ക്കാന്നൊരു സാധനം പൂഴ്ത്തി വെക്കാൻ പറ്റൂ, പാവയ്ക്കാന്ന് പറഞ്ഞാലും പൂഴ്ത്തിക്കാൻ പറ്റില്ല ഒരിക്കലും. അത് ഇന്ന് പൊട്ടിച്ചു, നാളെ നിൽക്കുന്നു, മറ്റന്നാള് അത് മറ്റേ കറിയാക്കി പോണം, അപ്പോഴാണ് അതിന്റെ പ്രോസസ്സിങ് നടക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ രണ്ടു ദിവസത്തേക്ക് നമുക്ക് അങ്ങനെ വെക്കാം. അപ്പോ ഇതൊക്കെ ഈ പച്ചക്കറിയും മറ്റുള്ള പോലെ നമുക്ക് പൂഴ്ത്തി വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന് വില കൂടുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിന് ടൈറ്റ് വരും,
ആവശ്യക്കാര് കൂടും, പച്ചക്കറി എപ്പോഴും മാർക്കറ്റ് സുലഭമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് എപ്പോഴും റേറ്റ് കുറഞ്ഞിട്ട് ഉപഭോക്താവിന് കിട്ടും. അതൊക്കെയാണ് ഇതിന്റെ, അതായത് നമ്മളുടെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവര് കൂടുതൽ പച്ചക്കറി കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചക്കറി ക്ഷാമം ഉണ്ടാവില്ല എന്നാണ് ആള് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. അതിപ്പോ നമുക്ക് മറ്റുള്ള സ്റ്റേറ്റ്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെയോ ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരില്ല. പിന്നെ പച്ചക്കറിക്ക് അത്യാവശ്യം ഒരു വില വേണ്ട, കർഷകനൊരു വില കിട്ടണ്ട, ന്യായമായ വില കിട്ടണ്ടേ, കർഷകനൊരു എന്തെങ്കിലും ന്യായമായിട്ടുള്ളൊരു വില കിട്ടണ്ടേ. അപ്പോ പച്ചക്കറിക്ക് എപ്പോഴും നമുക്ക് എല്ലാ സാധനവും 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് അവർക്ക് ആ ഉത്പാദനച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കത് നഷ്ടമാണ്. ഇപ്പോ നല്ല മനസ്സുള്ള ശ്രോതാക്കള് പച്ചക്കറിനെ കുറിച്ച് ശരിക്കൊന്ന് പഠിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അവർക്കും വില കിട്ടണം, അവർക്കും ഒരു കിലോ പുറത്ത് തിന്നത്. നമ്മളൊരു പരിപ്പ് മേടിക്കാൻ പോയി കഴിഞ്ഞാല് ഒരു കിലോന് ഇപ്പൊ 120-130 രൂപ നല്ല പരിപ്പിന് വിലയുണ്ട്. ഇത് അപ്പോ ഇതിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവണേ, നമുക്കിപ്പോ ഒരു 5 സെന്റ് സ്ഥലമുള്ളതെന്ന് വെച്ചാലും നമ്മളുടെ വീടിന്റെ ടെറസിന്റെ മുകളിലും നമ്മളുടെ ബാൽക്കണിയില് അങ്ങനെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കും. മുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വീട്ട്, ഞാനിപ്പോ വീട്ടമ്മയാണ്, അപ്പൊ എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യമുള്ളവര് അത് ചെയ്തിരിക്കുകയാണെങ്കിൽ പച്ചക്കറിക്ക് ഇങ്ങനെ വില കയറി പോവില്ല എന്നൊക്കെയാണ് ആളുടെ അഭിപ്രായം. അപ്പൊ അത് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക, അതൊരു നല്ലൊരു സജഷൻ ആണ്. അപ്പൊ അതെല്ലാവരും നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക, അപ്പൊ അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. വളരെയധികം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ അസോസിയേഷനില് വിത്തുകൾ കൊടുത്ത് ഒക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിലും കർഷകരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങള് നമുക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കി തരാനൊക്കെ സാധിച്ചതെന്നല്ലേ വളരെ സന്തോഷം. കുത്തമ്പള്ളിയുടെ എവിടെയും പച്ചക്കറി സാധനങ്ങൾ ഉൽപ്പനയ്ക്ക് ഞാൻ വന്നതാണ്. ഇപ്പോൾ ആ തൊഴിലാളിയായി ഞാൻ, ലേബർ തൊഴിലാളിയായി. ഇപ്പം അത് വിട്ടുപോയി, ലേബർ പണിയും പോയി. ഇപ്പം പണിയില്ലാണ്ട് ഞാൻ നടക്കണത്, ആരെങ്കിലും എന്തെങ്കിലും പണി തരും. ചേട്ടൻ പറയണത് എന്താണെന്നറിയോ, കോവിഡ് കാലഘട്ടം വന്നപ്പോ പ്രായമായവരെയൊക്കെ മാർക്കറ്റിൽ നിന്ന് അകറ്റി നിർത്തി, അതിൽ കുറെ പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സംഘടന ആ ചേട്ടൻ പറയുന്നത്. അപ്പൊ ആ ചേട്ടൻ ഇപ്പോഴും ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും ജോലി ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പൊ ആള് ജോലി കൊടുത്താ ആള് ചെയ്യുന്നു, അതാണ് അതിന്റെ കണ്ടന്റ്. മനസ്സിലായോ യുവസിനെ? ഇഞ്ചി വയനാട്, ഇഞ്ചി വയനാട്ടിന്ന് പറഞ്ഞ ലോറി കേട്ടോ. അതെന്താ അതിന് ഇഞ്ചി ഇറക്ക് എവിടെ ഇറക്കി വെക്ക? എന്താണ് ചേട്ടന്മാര്? ഇത് ഇനി ഇവിടുന്ന് മറ്റേ ചെറുകിട കച്ചവടക്കാര് കൊണ്ടുപോവില്ലേ? 10 കിലോ 5 കിലോ അങ്ങനെ ഹോൾസെയിൽ ആയിട്ട് കച്ചവടക്കാർക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും.
ഞങ്ങളൊക്കെ സാധാരണ ജീവിക്കുന്ന വ്യക്തികളാണ്, മുതലാളി തൊഴിലാളിയൊന്നുമില്ല, മുതലാളി തൊഴിലാളിയൊന്നുമില്ല. ഞങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരന്മാരായിട്ടാണ് പറയുന്നത്. ചേട്ടത് ഒരു ചാക്ക് എത്ര കിലോ ഉണ്ടാവും? കിലോ വേണ്ട ചേട്ടൻ. ഇത് നാളെ ചെയ്യുന്ന 60 കിലോന്റെ ചാക്ക് ചേട്ടൻ രണ്ട് ചാക്ക് ഒരുമിച്ച് വെക്കുന്നു. എന്തായാലും ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടത് കൂട്ടുകാർ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ശക്തൻ മാർക്കറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. എല്ലാവരും ഇത് വാച്ച് ചെയ്യണില്ലേ നന്നായിട്ട്? പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തോളോ. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോളോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളോ. പിന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം നമ്മുടെ വ്യൂവേഴ്സാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി.